നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അമ്പലം നിർമ്മിക്കുകയല്ല വേണ്ടത് മറിച്ച് നിങ്ങൾ അമ്പലമായി മാറുകയാണ് വേണ്ടത് ബസവേശ്വരന്റെ വചനമാണിത് ബസവണ്ണ എന്ന് നമ്മൾ വിളിക്കുന്നു ലിംഗായത്തിന് ഒരു പുതിയ മുഖം നൽകിയ വ്യക്തിയാണ് ബസവേശ്വരൻ അഥവാ ബസവണ്ണ ദൈവികമായ ആശയങ്ങൾ യുക്തിബോധം കൂടി കലർത്തി ആചാരങ്ങൾക്കല്ല പ്രാധാന്യം മറിച്ച് വ്യക്തിയിൽ അധിഷ്ഠിതമായ പൂജയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ ഒരു മഹാഗുരുവായിരുന്നു ബസവേശ്വരൻ അഥവാ ബസവണ്ണ 1134 ബസവന ബാസവാടിയിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ പിതാവ് മദരാസ അമ്മ മദലംബിക ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു ബസവണ്ണയുടേത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൻ്റെ തുടക്കത്തിൽ ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം ആധികാരികമായി പഠിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി കദല സംഗമ നഗരത്തിലെ അമ്പലത്തിൽ 12 വർഷമാണ് അദ്ദേഹം പഠനം നടത്തുകയുണ്ടായത് ആ പഠനം അദ്ദേഹത്തെ ഹിന്ദു സംസ്കാരത്തെ ഒരു വ്യത്യസ്തമായ വീക്ഷണത്തിലൂടെ നോക്കിക്കാടുവാൻ അദ്ദേഹത്തെ പര്യാപ്തനാക്കി എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ടാണ് അദ്ദേഹം പിന്നീട് ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ തത്വചിന്തകൻ കവി സാമൂഹ്യ പരിഷ്കർത്താവ് തുടങ്ങിയ നിലയിലേക്ക് അദ്ദേഹം വളരുകയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകമെങ്ങും വ്യാപിച്ചു കർണാടകയിൽ നിന്ന് ആ ആശയങ്ങൾ ഉരുത്തിരിയുകയും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ലിംഗായത്തിസം എന്ന് പറയുന്ന ആ ചിന്തകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വീര ശൈവൈറ്റ്സ് എന്ന് പറയുന്ന ആ വിഭാഗമാണ് പിന്നീട് ലിംഗായത്തിസമായി പിന്നീട് പരിണമിക്കുന്നത് ഹിന്ദു മതത്തിൻ്റെ ഒരു സെക്റ്റായിട്ട് ഒരു വിഭാഗമായിട്ട് അതിനെ കണക്കാക്കപ്പെടുന്നു പക്ഷെ ഇതൊരു പുതിയ മതമാണ് എന്ന കാഴ്ചപ്പാടിൽ ശിവനെ ആധാരമാക്കിയുള്ള ഒരു പുതിയ മതമാണ് എന്ന രീതിയിലുള്ള ആ രീതിയിലും ഇതിനെ നോക്കിക്കാണുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ ഒരു നാളിതുവരെയുള്ള ദൈവിക സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങൾ അമ്പലമായി മാറുകയാണ് വേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ മാനവ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായത് അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം കേവലം ഒരു മതസ്ഥാപകൻ മാത്രമല്ല അദ്ദേഹം ഒരു സാമൂഹ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരുപാട് റിഫോംസ് ഒരുപാട് പരിഷ്കാരങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വരികയേണ്ട വ്യക്തിയാണ് അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി ബീജാപ്പൂർ പ്രൊവിൻസിലെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഭരണത്തിൻ്റെ ആ ഒരു ഗുണകരമായ അംശവും അദ്ദേഹത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു സംഗതിയാണ് അദ്ദേഹം അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി അദ്ദേഹം രൂപീകരിച്ചു ഈ അനുഭവ മണ്ഡപത്തിൽ വന്ന് നിങ്ങൾക്ക് ആശയപരമായ കാര്യങ്ങൾ സാമൂഹികപരമായ കാര്യങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ഒരുമിച്ച് വന്ന് ചർച്ച ചെയ്യുവാനുള്ള ചില വേദികൾ അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം അടരാടിയത് സമൂഹത്തിലെ ഇനിക്വാളിറ്റിക്കെതിരെയാണ് അസമത്വത്തിനെതിരെയാണ് അനീതിക്കെതിരെയാണ് ആ അസമത്വവും അനീതിയും പടിക്ക് പുറത്ത് നിർത്തുന്നതിനുള്ള ഒരു അടങ്ങാത്ത ആവേശമാണ് അദ്ദേഹത്തെ ഇത്തരം ആശയങ്ങളിലേക്ക് നയിക്കുകയുണ്ടായത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ തുല്യതയിൽ അദ്ദേഹം അടിയുറച്ചു വെച്ചിരുന്നു മനുഷ്യ തുല്യതയാണ് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായത് അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം അതായത് ഈ ജാതി വ്യവസ്ഥ ആ ജാതി വ്യവസ്ഥയെ അദ്ദേഹം എതിർക്കുകയുണ്ടായി
അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ഈ തുടങ്ങിയ സംഗതികളൊക്കെ തന്നെ അതിശക്തമായി എതിർത്തു. അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 12-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ അഭിരമിച്ചിരുന്ന അന്നത്തെ കാലഘട്ടത്തിലെ ആ സമൂഹത്തെ വളരെയേറെ ചൊടിപ്പിക്കുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചില രീതികൾ. പക്ഷേ ഭരണത്തിൽ വലിയ പങ്കുള്ളത് കൊണ്ട് ആർക്കും അദ്ദേഹത്തെ എതിർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വൈഷ്ണവി ആണ്, അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനാണ് എന്ന് പറയുകയുണ്ടായി. ഇദ്ദേഹം പ്രധാനമായും ശിവഭക്തനായി മാറുകയും വീരശൈവ എന്ന് പറയുമ്പോൾ ആ ഒരു ശിവൻ്റെ ഒരു വീരത്വത്തിൽ, ആ വീരത്വത്തിൽ ഊന്നി ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തെ ഉണ്ടായത്. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പറയുന്നു, ഈ പറയുന്ന ആചാരങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, മറിച്ച് ആചാരത്തിലുപരി അവിടെ വേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ആരാധിക്കുക എന്നുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അമ്പലം പണിയാൻ കഴിയും. ഒരു ഒരു പണക്കാരനായ മനുഷ്യന് ഒരു അമ്പലം നിർമ്മിക്കാൻ കഴിയും, പക്ഷെ ഒരു പാവപ്പെട്ടവൻ എന്ത് ചെയ്യാൻ കഴിയും? പാവപ്പെട്ടവനെ സംബന്ധിച്ച് അവരുടെ ശരീരം തന്നെയാണ് ആ അമ്പലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ശരീരത്തെ അമ്പലമാക്കി മാറ്റൂ എന്ന് പറയുന്നത്. നിന്റെ കാലുകളാണ് ആ അമ്പലത്തിൻ്റെ തൂണുകൾ. അതുപോലെ തന്നെ നിന്റെ ശരീരമാണ് ആ ദേവാലയമായി കാണുന്നത്. നിങ്ങളുടെ ഈ ശരീരമാണ് അതിൻ്റെ ദേവാലയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ശിരസ്സാണ് ആ അമ്പലത്തിൻ്റെ താഴെക്കൂടം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ തന്നെ ഒരു അമ്പലമായി മാറുന്നു എന്നാണ് പറയുന്നത്. അവിടെ മതവർഗ ചിന്തകളില്ല. ദൈവവും ഞാനും ഒന്നാണ് എന്ന് പറയുന്ന അദ്വൈത ദർശനത്തിൻ്റെ ആ അദ്വൈത ദർശനത്തിൽ കുറച്ചുകൂടി അതിനെ വികസിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഫിലോസഫിയിലേക്കാണ് അദ്ദേഹം എത്തിപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം ദൈവത്തെ ഈ ആചാരങ്ങളിലൂടെ അല്ലാതെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശക്തി വിശിഷ്ടൈദ്വത ഫിലോസഫിയാണ് അദ്ദേഹം ആചരിക്കുകയുണ്ടായി. ഈ ലിംഗത്തെ ദൈവമായും അതുപോലെ തന്നെ ശരീരത്തെ ആത്മാവായും സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പുലർത്തിയത്. പ്രത്യേകിച്ച് നമ്മളുടെ അദ്വൈത സിദ്ധാന്തപ്രകാരം പറയുന്നത് ബ്രഹ്മവും ആത്മവും ഒന്നാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണുള്ളത്. ഇവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി പറയുന്നത് ശിവനാണ് ആത്മം എന്നാണ് പറയുന്നത്. ശിവനാണ് ആത്മം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവനും ഞാനും ഒന്നാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അടിസ്ഥാനപരമായി ആളുകൾ തമ്മിൽ യാതൊരു മാറ്റവുമില്ല, ആളുകളൊക്കെ തുല്യ രീതിയിൽ വർത്തിക്കേണ്ടതാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ചും ആ 12-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇത് ആകർഷിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകം ഇദ്ദേഹം പറയുന്ന ബസവേശ്വരൻ പറയുന്ന ആശയങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ചും അന്ന് കാലത്ത് താഴെ തട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവരെ ആഴത്തിൽ സ്പർശിച്ചു. അവരെ സംബന്ധിച്ച് അവർക്കൊരു തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ ലിംഗായത്തിലേക്ക് ആളുകൾ ഒട്ടേറെ കടന്നു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വന്നത് ബസവ എന്ന പേര് അദ്ദേഹത്തിന് നൽകുന്നത് വൃഷഭം എന്ന വാക്കിൽ നിന്നാണ്. അതായത് ശിവൻ്റെ വാഹനമായ നന്ദിയെ കാളക്കൂറ്റനെ ശിവൻ്റെ വാഹനമായ ആ കാളയുടെ പേരാണ് വൃഷഭം എന്നത്. ആ വൃഷഭം എന്ന പദത്തിൽ നിന്നാണ് പിന്നീട് ആ കാള എന്ന അർത്ഥത്തിൽ ആ പദത്തിൽ നിന്നാണ് പിന്നീട് ഇദ്ദേഹത്തിന് ബസവൻ എന്ന പേര് വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് ആർജിക്കുന്നത് എന്നതുകൂടി നമ്മൾ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി വൈഷ്ണവ ഭക്തരാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് നൽകിയപ്പോൾ ശിവനെ സ്മരിച്ചുകൊണ്ടാണ് ആ പേർ അവിടെ നൽകേണ്ടത്. ഇവിടെ പിതാവും മകനും തമ്മിൽ, പ്രത്യേകിച്ചും ഈ വൈഷ്ണവഭക്തനായ പിതാവും അതുപോലെ തന്നെ മകനായ ബസവനും തമ്മിൽ എന്നും വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് തർക്കമാണ്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യേകിച്ചും ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പഠനമാണ് പ്രത്യേകിച്ചും പിതാവിൻ്റേത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ബസവനാണെങ്കിൽ പറയുന്നു ആചാരത്തിന് പ്രസക്തിയേ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ശ്രുതിയിലും സ്മൃതിയിലും ഹിന്ദു ഈസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശ്രുതിയിലും അതിൽ നിന്നാണ് അറിവ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഇരുവർക്കും തർക്കമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചേർന്നത്. പക്ഷെ അതിലേക്കുള്ള വഴി, ഈ അറിവ് സമ്പാദിക്കാനുള്ള വഴി, ശ്രുതിയും സ്മൃതിയിലൂടെയും അറിവ് സമ്പാദിക്കുന്ന വഴിയെക്കുറിച്ചാണ് ഇവ വ്യത്യാസമുണ്ടായിരുന്നത്. ഒരാൾ
ആചാരങ്ങളുടെ പുറകെ പോയപ്പോൾ മറ്റൊരു പറയുന്നു ആചാരമേ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹിത്യം വന്നു. അദ്ദേഹം ഇഷ്ടലിംഗ നെക്ലെസ് എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അതിൽ ലിംഗവും ശിവലിംഗവും രുദ്രാക്ഷവും അതുപോലെ തന്നെ ശിരസിൽ വിഭൂതിയും ഒക്കെ ചേർന്നുകൊണ്ട് ആർക്കും ശിവനെ ആർജിച്ചെടുക്കാം, അതിന് അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല, മറിച്ച് അത് സ്വയം സൃഷ്ടിച്ചെടുക്കാം എന്നൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. ശിവായ നമ ഓം നമ ശിവായ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ അദ്ദേഹമാണ് പിന്നീട് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ദൈവികമായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ തന്നെ അതോടൊപ്പം ചേർത്തുകൊണ്ട് അന്ന് സമൂഹത്തിൽ നിന്നിരുന്ന തെറ്റായ ആശയങ്ങൾക്കെതിരെ പോരാടുകയും പ്രവൃത്തിയുടെ കർമ്മത്തിൻ്റെ ആ ആവശ്യകത ഊന്നി പറയുകയും ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. അദ്ദേഹം വചനാസ് എന്ന് പറയുന്ന വചനങ്ങളിലൂടെ വചനം എന്ന് പറഞ്ഞാൽ കവിതകളാണ്, ആ കവിതകളിലൂടെയാണ് ഈ വലിയ വലിയ ആശയങ്ങളൊക്കെ തന്നെ സാധാരണക്കാരുടെ മുന്നിലേക്ക് വയ്ക്കുകയുണ്ടായത്. ആ വചനങ്ങൾ ഇന്ന് വളരെ പ്രസിദ്ധമായി ജനങ്ങളുടെ ഇടയിലൂടെ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പറഞ്ഞ വചനങ്ങളൊക്കെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ശക്തമായ രീതിയിൽ ഉതകുന്ന ഒരു സംഗതിയാണത്. അപ്പം അത്തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരു മാറ്റം അദ്ദേഹം ഉണ്ടാക്കി എടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം തൃത്വത്തിൽ വിശ്വസിച്ചിരുന്നു. ആ തൃത്വം എന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് ഗുരുവാണ്, ഒരു തൃത്വത്തിലെ ഒന്ന് ഗുരുവാണ്, അതായത് ടീച്ചറാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ലിംഗ, അതായത് ശിവനാണ്. മറ്റൊന്നാകട്ടെ ജംഗമമാണ്, അതായത് അതിൽ പറയുന്നത് നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക, അതോടൊപ്പം അറിവ് സമ്പാദിക്കുക, ഇതാണ് പറയുന്നത്. ഇതാണ് തൃത്വമായിട്ട് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. അപ്പം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഒരുമിച്ച് പോകുന്ന ഒരു മതരീതിയാണ് അല്ലെങ്കിൽ ഒരു ആശയ രീതിയാണ് അദ്ദേഹം അവലംബിക്കേണ്ടത്. അല്ലാതെ ദൈവികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് മനുഷ്യരിൽ നിന്ന് വേർപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല, അത് ആചാരങ്ങളോട് സംരക്ഷിക്കേണ്ട ഒന്ന് മാത്രമാണ് എന്ന ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായിക്കൊണ്ട് ആചാരമല്ല മറിച്ച് നിങ്ങൾ ദൈവമായി മാറണം, നിങ്ങൾ ദൈവികമായ പ്രവർത്തികളിൽ ഏർപ്പെടണം എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം വെക്കുകയുണ്ടായത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരാളുടെ ആത്മാവാണ് ശിവൻ. അപ്പോൾ ആ ഒരു ശിവൻ ഒരു ആത്മാവായി മാറുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് തെറ്റുവാൻ കഴിയുകയില്ല. അദ്ദേഹം ധനസമ്പാദനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ധനസമ്പാദനത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യസന്ധമായ മാർഗത്തിലൂടെ മാത്രമേ നിങ്ങൾ ധനം സമ്പാദിക്കാവൂ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നൽകിയ ഏറ്റവും വലിയ സത്യസന്ധമായ മാർഗത്തിലൂടെ മാത്രമേ പണം സമ്പാദിക്കാനാവൂ എന്നാണ്. പക്ഷേ ഇന്ന് സത്യസന്ധമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കണമെന്നില്ല, പണം സമ്പാദിച്ചാൽ നിങ്ങൾക്ക് ആദായം ലഭിക്കും എന്ന കാഴ്ചപ്പാടിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഏത് അന്യായ മാർഗത്തിലൂടെയും ധനം സമ്പാദിക്കുവാനുള്ള പ്രവർത്തനമാണ് ഇന്ന് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണസമ്പാദനമാണ് പ്രധാന ലക്ഷ്യമെന്നും അതിൽ ധാർമ്മികതയോ മൂല്യമോ ഒന്നും നോക്കേണ്ടതില്ലെന്നും എന്തിനു പറയുന്ന വിദ്യാഭ്യാസത്തിൽ പോലും ധനത്തിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ സർവ്വ മേഖലയിലും ധനമാണ് പ്രധാനം എന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും അവിടെ കർമ്മത്തിനോ ധർമ്മത്തിനോ യാതൊരു പ്രാധാന്യമില്ലെന്നും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി എന്ന കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതും അവിടെയാണ് ബസവേശൻ പറയുന്ന ആശയങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചത്. ഇങ്ങനെ പണം സമ്പാദിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ജീവിതാന്ത്യത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് യാതൊരുവിധ ധാരണയുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ധനം സമ്പാദിച്ചാൽ എന്തോ വലിയ നേട്ടമായി, മനസമാധാനം പോയാൽ പോലും കുഴപ്പമില്ല, ധനം സമ്പാദിച്ചാൽ മതി എന്നൊരു കാഴ്ചപ്പാടാണ് പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെയാണ് ഈ ബസവന്റെ ആശയങ്ങളുടെ ഒരു പ്രസക്തി ഇന്നും നിലനിൽക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ചും സമൂഹത്തിൽ ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ആശയങ്ങളിലൂടെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പൊതുസമൂഹത്തോട് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ദൈവികമായ അംശം അതിൽ കൂട്ടിക്കലർത്തുന്നുണ്ടെങ്കിലും ആ കൂട്ടിക്കലർത്തതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും ജനങ്ങൾ നല്ല രീതിയിലേക്ക്, പ്രത്യേകിച്ച് ധാർമ്മികമായ മൂല്യങ്ങളിലേക്ക് സഞ്ചരിക്കണമെന്നും ആ മൂല്യങ്ങളിലൂടെ ഊന്നിയുള്ള ഓരോ വ്യക്തിയുടെയും മാറ്റം മാത്രമേ സമൂഹത്തിൻ്റെ ഗുണകരമായ പരിണാമത്തിന് സഹായകരമാകൂ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഓരോ ആശയം ദൈവികമായ രീതിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും 1 കോടിയോളം ആളുകൾ ഇന്ന് ലിംഗായത്തിസ്റ്റിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് കർണാടകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർണാടകയുടെ
ഒരു ഒരു 6 കോടി ജനതയുള്ള 1 കോടിയോളം വരുന്ന ജനങ്ങൾ ഈ ഒരു ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അദ്ദേഹം ഗംഗാംബിക എന്നവരെ വിവാഹം കഴിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വിവാഹ ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് തന്നെയാണ് ഈ ആശയ പ്രചാരണങ്ങൾക്ക് അദ്ദേഹം മുന്നോട്ട് വന്നതും എന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റൊരു സംഗതി അദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഗതി, അദ്ധാനമാണ് വർക്ക് ഈസ് വർഷിപ്പ്, അതായത് അധ്വാനമാണ് ആരാധന എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അത് ജോലിയാണ് ആരാധന എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. വർക്ക് ചെയ്യുക അതൊരു ആരാധനയായി കാണുക. ആരാധനയായി ഒരു വർക്ക് ചെയ്യുമ്പോഴെന്നുണ്ടാകും, ആ ആരാധനയിലൂടെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിന് ആ ജോലിക്ക് ഒരു പരിപൂർണതയുണ്ടാകും. അതായത് ജോലിയാണ് ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ആരാധന നടത്തുന്ന ഒരു ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജോലി ചെയ്യേണ്ടതുണ്ട്. ആ ജോലി അത്രയുമായി കൃത്യമായിരിക്കണം. നമ്മൾ ചെയ്യുന്നൊരു ജോലി മറ്റുള്ളവർക്ക് ഗുണകരമാകുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ജോലി പരിപൂർണതയിൽ കലാശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആരാധന തുല്യമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ ജോലി എന്താണ്? ഇന്ന് ജോലി ചെയ്യാൻ വേണ്ടി പണം വാങ്ങുന്നു, ജോലി എത്രമാത്രം ചെയ്യുന്നു എന്നത് ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണെന്ന് കൂടി ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ടുള്ള വാചകങ്ങൾ ഈ തലത്തിൽ അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും കർണാടകയിൽ നിന്ന് വളർന്നു വന്നുകൊണ്ട് ലോകത്തിന് വലിയ വലിയ ആശയങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദു ആശയങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരികയും 12-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ച് പറയുന്നത്, ഈ പറയുന്ന മണ്ഡപത്തിൽ, നേരത്തെ അനുഭവ മണ്ഡപത്തിൽ പുരുഷനും സ്ത്രീക്കും അവിടെ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ബ്രാഹ്മണനും അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും ഒക്കെ ഒരുപോലെ വന്നിരുന്ന് അവരുടെ ആശയവിനിമയം നടത്തുവാനുള്ള ഒരു സംവിധാനവും പരസ്പരം ചർച്ച ചെയ്യാനുള്ള സംവിധാനം അദ്ദേഹം അനുഭവ മണ്ഡപത്തിലൂടെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കൂടി നമ്മൾ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അനീതിക്കും അതുപോലെ തന്നെ അസമത്വത്തിനെതിരെയും നടത്തിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കി കൊടുത്ത സംഗതി. അറിവേ ഗുരു എന്നാണ് അദ്ദേഹം പറയുന്നത്. അറിവേ ഗുരു, അതായത് നിങ്ങളെ സംബന്ധിച്ച് ജ്ഞാന സമ്പാദനം, അതാണ് നിങ്ങളുടെ ഗുരു. നിങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തിപരമായ ഗുരു അല്ല, മറിച്ച് അറിവ് നിങ്ങൾ എന്തൊക്കെ സമ്പാദിക്കുന്നു അതാണ് നിങ്ങളുടെ ഗുരുവായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ അറിവിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഭക്തി ഭണ്ഡാരി എന്നുകൂടി അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഭക്തി ഭണ്ഡാരി എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ലിംഗായത്ത് എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും, അതൊരു ഹിന്ദു വിഭാഗമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും, എന്തായാലും വലിയ ഒരു അദ്ദേഹത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇന്ന് കർണാടകത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ഒരു മതസ്ഥാപകൻ എന്നതിലുപരി അദ്ദേഹം ശക്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. കാലഘട്ടം കൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുവാനായിട്ട്. ഈ അദ്വൈതവും ദ്വൈതവും ഒക്കെ പറയുന്ന അദ്ദേഹം വിശകലനം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വിശകലനത്തോടൊപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന വർഗത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അവരെ മുകളിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ആശയങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി. എന്തായാലും അദ്ദേഹം വെച്ച ആശയങ്ങൾ, 12-ാം നൂറ്റാണ്ടിൽ വെച്ച അന്നത്തെ ആശയങ്ങൾ ഇന്നും പുതുമയുള്ളതാണ് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. തന്നെയുമല്ല, ഇന്നും ആ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്, ഇന്നും ആ ആശയങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്, ആ ആശയങ്ങൾ ഇനിയും കൂടുതൽ കൂടുതൽ പരിഷ്കരിച്ച് മുന്നേറേണ്ടതുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വികസനവും വർദ്ധിച്ച ഈ കാലഘട്ടത്തിലും നമ്മൾ പറയുന്ന വികസനം, നമ്മൾ ജാതിൻ്റെയിലും മതത്തിൻ്റെയിലും പെട്ട് വലിയ രീതിയിൽ ഉഴലുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന കോലാഹലങ്ങൾക്ക് യാതൊരു രീതിയിലും പഞ്ഞവുമില്ല. അവിടെയാണ് ബസവനെ പോലെയുള്ള ആളുകളുടെ ചിന്തകളുടെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.